എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മദ്യത ശാപമല്ല എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും IVF സ്പെഷ്യലിസ്റ്റും സെക്സോളജിസ്റ്റുമായ ഡോക്ടർ സാംപി അബ്രഹാം വന്ധ്യതാ ചികിത്സാ രംഗത്തെ നൂതന വിഷയങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം. വന്ധ്യതാ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്ന ഗർഭാശയ ആമരണത്തിന്റെ പ്രവർത്തനം. നമുക്കറിയാം, ഒരു കൃഷിക്കാരന് എന്ത് ചെയ്യും, ചില കാര്യങ്ങളിൽ അവൻ വളരെ ശ്രദ്ധാലുവായിരിക്കും. ഒന്ന്, അവൻ ഉപയോഗിക്കുന്ന വിത്ത്, അതിൻ്റെ നിലവാരം. രണ്ട്, അവൻ്റെ പാടത്തിൻ്റെ നിലവാരം. അവൻ എന്ത് ചെയ്യും, പാടത്തിന് വെള്ളം കയറ്റുക, കളപറിക്കുക, ഈ കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധ കൊടുക്കും. അതുപോലെ തന്നെ എപ്പോഴും അവൻ വിത്ത് വിതയ്ക്കുകയില്ല, ചില പ്രത്യേക സീസണിൽ മാത്രമേ അവനത് ചെയ്യുകയുള്ളൂ. ഇത് തന്നെയാണ് വന്ധ്യ ചികിത്സയിലും. ഈ പാടം ആരോഗ്യമുള്ളതല്ലെങ്കിൽ, നല്ലതല്ലെങ്കിൽ ഒരിക്കലും അവന് നല്ല വിളവ് ലഭിക്കുകയില്ല. നല്ലൊരു വിത്ത് വിതറിയാലും അവന് ആ ഫലം ലഭിക്കുകയില്ല. വന്ധ്യത ചികിത്സയിൽ നാം ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വലിയ വെല്ലുവിളി ഈ ആമരണത്തിന്റെ റിസപ്റ്റിവിറ്റിയാണ്. നമുക്കിന്ന് അണ്ഡത്തിന്റെ നിലവാരം അറിയുവാൻ ധാരാളം മാർഗങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ആമരണത്തിന്റെ സ്വീകാര്യതയെ പറ്റി അറിയുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ ഇന്നും പൂർണ്ണമാണെന്ന് നമുക്ക് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല. ഭ്രൂണം ഗർഭാശയഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഭ്രൂണവും ആവരണവും തമ്മിലുള്ള ഡയലോഗ് ശരിയാവണം. ഭ്രൂണം ഗർഭാശയ ആവരണത്തിന് മുമ്പിൽ വന്ന് കൊട്ടുകയാണ്, എനിക്കൊരു എൻട്രി തരണം. അപ്പോൾ ആവരണം അതിനെ സ്വീകരിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആ എംബ്രിയോയ്ക്ക് അവിടെ പറ്റിപ്പിടിച്ച് വളരുവാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള ഒരു ആവരണമാണോ അല്ലയോ ടെസ്റ്റ്-ബേബി ചികിത്സാ വിദഗ്ധന്മാർക്ക് എന്നും ഇതിനെപ്പറ്റി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നിഗമനത്തിലെത്തുവാൻ അവർക്ക് പല പരിമിതികളുണ്ട്. ആമരണത്തിന്റെ കട്ടി, നമ്മൾ ഈ പടത്തിൽ കാണുന്ന എൻഡോമെട്രിയൽ തിക്നെസ് 7 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു ആവരണം ആവും എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ 5 മുതൽ 15 മില്ലിമീറ്റർ ഉള്ള ആവരണത്തിൽ എനിക്ക് പ്രഗ്നൻസി ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ആമരണത്തിന്റെ ലെവലിൽ വരുന്ന പ്രശ്നങ്ങൾ. ആമരണത്തിനുണ്ടാകുന്ന നീർക്കെട്ട് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ യൂട്രസിനുള്ളിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആമരണത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷൻ ഒന്നും ചെയ്യാത്തവരിലും ഈ ഭാഗത്തിനുണ്ടാകുന്ന നീർക്കെട്ട് ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവിനെ കുറയ്ക്കും. ഈ ആവരണത്തിനുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ എൻഡോമെട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിന്റെ വൈകല്യങ്ങൾ ണ്ടെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾ ദൃശ്യവൽക്കരിക്കുക, കുഞ്ഞിനെ കിട്ടുമെന്ന് വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. വന്ധ്യത എന്ന് ഒരു ശാപമല്ല. വന്ധ്യതയ്ക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഇത്തരത്തിലുള്ള ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരയാൾക്ക് ലഭിക്കണമെന്ന് എന്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് വന്ധ്യക്കെതിരെ ഇടപെടാം. നന്ദി. വന്ധ്യത ശാപമല്ല എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: Abraham's Advanced Infertility and Sexology Center, Agarkar Chambers, near Bishop Palace, Chennai. Phone 9744939925.
എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മന്ദ്യത ശാപമല്ല എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും ഐ വി എസ് സ്പെഷ്യലിസ്റ്റും സെക്സോളജിസ്റ്റുമായ ഡോക്ടർ സാംപി അബ്രഹാം വന്ധ്യതാ ചികിത്സാ രംഗത്തെ നൂതന വിഷയങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം. വന്ധ്യതാ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്ന ഗർഭാശയ ആമരണത്തിന്റെ പ്രവർത്തനം. നമുക്കറിയാം, ഒരു കൃഷിക്കാരന് എന്ത് ചെയ്യും, ചില കാര്യങ്ങളിൽ അവൻ വളരെ ശ്രദ്ധാലുവായിരിക്കും. ഒന്ന്, അവൻ ഉപയോഗിക്കുന്ന വിത്ത്, അതിൻ്റെ നിലവാരം. രണ്ട്, അവൻ്റെ പാടത്തിൻ്റെ നിലവാരം. അവൻ എന്ത് ചെയ്യും, പാടത്തിന് വെള്ളം കയറ്റുക, കളപറിക്കുക, ഈ കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധ കൊടുക്കും. അതുപോലെ തന്നെ എപ്പോഴും അവൻ വിത്ത് വിതയ്ക്കുകയില്ല, ചില പ്രത്യേക സീസണിൽ മാത്രമേ അവനത് ചെയ്യുകയുള്ളൂ. ഇത് തന്നെയാണ് വന്ധ്യ ചികിത്സയിലും. ഈ പാടം ആരോഗ്യമുള്ളതല്ലെങ്കിൽ, നല്ലതല്ലെങ്കിൽ, ഒരിക്കലും അവന് നല്ല വിളവ് ലഭിക്കുകയില്ല. നല്ലൊരു വിത്ത് വിതറിയാലും അവന് ആ ഫലം ലഭിക്കുകയില്ല. വന്ധ്യത ചികിത്സയിൽ നാം ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വലിയ വെല്ലുവിളി ഈ ആവരണത്തിൻ്റെ റിസപ്റ്റിവിറ്റിയാണ്. നമുക്കിന്ന് അണ്ഡത്തിൻ്റെ നിലവാരം അറിയുവാൻ ധാരാളം മാർഗങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ആവരണത്തിൻ്റെ സ്വീകാര്യതയെപ്പറ്റി അറിയുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ ഇന്നും പൂർണ്ണമാണെന്ന് നമുക്ക് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല. ഭ്രൂണം ഗർഭാശയഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഭ്രൂണവും ആവരണവും തമ്മിലുള്ള ഡയലോഗ് ശരിയാവണം. ഭ്രൂണം ഗർഭാശയ ആവരണത്തിന് മുമ്പിൽ വന്ന് പൊട്ടുകയാണ്, എനിക്കൊരു എൻട്രി തരണം. അപ്പം ആവരണം അതിനെ സ്വീകരിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആ എംബ്രിയോയ്ക്ക് അവിടെ പറ്റിപ്പിടിച്ച് വളരുവാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള ഒരു ആവരണമാണോ അല്ലയോ ടെസ്റ്റ് ബേബി ചികിത്സാ വിദഗ്ധന്മാർക്ക് എന്നും ഇതിനെപ്പറ്റി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നിഗമനത്തിലെത്തുവാൻ അവർക്ക് പല പരിമിതികളുണ്ട്. ആവരണത്തിൻ്റെ കട്ടി, നമ്മൾ ഈ പടത്തിൽ കാണുന്ന എൻഡോമെട്രിയൽ തിക്നെസ് 7 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു ആവരണം ആവും എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ 5 മുതൽ 15 മില്ലിമീറ്റർ ഉള്ള ആവരണത്തിൽ എനിക്ക് പ്രഗ്നൻസി ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ആവരണത്തിൻ്റെ ലെവലിൽ വരുന്ന പ്രശ്നങ്ങൾ. ആവരണത്തിനുണ്ടാകുന്ന നീർക്കെട്ട് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ യൂട്രസിനുള്ളിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആവരണത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷനൊന്നും ചെയ്യാത്തവരിലും ഈ ഭാഗത്തിനുണ്ടാകുന്ന നീർക്കെട്ട് ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവിനെ കുറയ്ക്കും. ഈ ആവരണത്തിനുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ എൻഡോമെട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിൻ്റെ വൈകല്യങ്ങൾ, ചിലരുടെ ഗർഭപാത്രം ചെറുതാവും, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ചില ഭാഗങ്ങൾ ഉണ്ടാവുകയില്ല, അങ്ങനെയൊക്കെയുള്ള വൈകല്യമുള്ളവരിലും ഇതുപോലെ തന്നെ ഗർഭാശയ ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവിൽ പ്രശ്നമുണ്ടാവാം. നമുക്കറിയാം, അണ്ഡത്തിൻ്റെ വളർച്ചയിൽ 2 ഹോർമോൺ വരുന്നുണ്ട്. അണ്ഡം പൊട്ടുന്നതിന് മുമ്പ്, അണ്ഡം പൊട്ടിക്കഴിഞ്ഞിട്ട് പ്രൊഗസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ. ഈസ്ട്രോജൻ എന്ത് ചെയ്യും, ഈ ആമരണത്തിൻ്റെ വളർച്ചയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഹോർമോണാണ്. അതാണ് അവിടെയുള്ള ധമനികളെ വളർത്തുന്നത്. അപ്പം ഈ ആവരണത്തിൽ ധമനികൾ വളരുകയും അവിടെയുള്ള ഓക്സിജൻ ടെൻഷൻ കുറയുമ്പോൾ ഭ്രൂണത്തിന് അവിടെ പറ്റിപ്പിടിച്ച് വളരാനായിട്ടുള്ള അനുകൂലമായൊരു സാഹചര്യം അവിടെ വളർന്നു വരികയാണ്. എങ്ങനെയാണ് ഈ ഹോർമോണുകൾ ആവരണത്തെ ബാധിക്കുന്നത്? അവിടെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിനുള്ള ഏജന്റുകളുണ്ട്. അതിനാണ് നമ്മൾ സൈറ്റോകൈൻ, ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിൽ ഏജന്റുമാർക്ക് വളരെ വളരെ ഒരു പ്രാധാന്യമുള്ളൊരു ഘടകമാണ്. ഗ്രാനുലോസൈറ്റ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ ഈ ആവരണത്തിൻ്റെ വളർച്ചയിൽ വളരെ പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സൈക്ലിക് എ എം ബിയുടെ ഉൽപ്പാദനം മൂലം ഈ കോശങ്ങളിൽ, ഈ എൻഡോമെട്രിയൽ സ്ട്രോമൽ സെല്ലിൽ മാറ്റങ്ങൾ വരും. ഇതിനാണ് ഞങ്ങൾ എൻഡോമെട്രിയൽ സ്ട്രോമൽ സെൽ ഡെസ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് സ്റ്റെം സെല്ലുകൾ, പ്രവർത്തനക്ഷമതയുള്ള മൂലകോശങ്ങൾ ആവരണത്തിലെത്തുകയും അത് നമ്മുടെ ജീനുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുകയും ജീൻ എക്സ്പ്രഷനിൽ മാറ്റം വരുത്തുകയും ചെയ്യും. ജീനുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ആവരണത്തിലേക്കുള്ള ധമനികളുടെ എണ്ണത്തെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ഇമ്മ്യൂൺ പ്രവർത്തനം, അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂൺ പ്രവർത്തനമുണ്ട്. നമ്മുടെ കോശങ്ങൾക്ക് വേറൊരു കോശങ്ങൾ വരുമ്പോഴുള്ള പ്രതിപ്രവർത്തനം. അപ്പം അതുപോലെ
ഈ ഗ്രാനുലസൈറ്റ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ അവിടെയുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മാറ്റമുണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ വേറൊരാളുടെ ജീനുകളുള്ള എംബ്രിയോയ്ക്ക് അവിടെ പറ്റിപ്പിടിച്ച് വളരുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പം ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, ആമരണത്തിൻ്റെ ജീൻ എക്സ്പ്രഷൻ ഈ ആമരണത്തിൻ്റെ ജീനുകളിലെ ധമനികളിലേക്കുള്ള രക്തയോട്ടത്തിനെയും അവിടെയുള്ള ഇമ്മ്യൂൺ പ്രവർത്തനത്തെയും വളരെയേറെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. എന്താണ് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്? ഗർഭാശയ ആവരണം പൊന്തിയ ചികിത്സയിൽ വളരെ സുപ്രധാനമായ ഒരു ഘടകം തന്നെയാണ്. ആവരണത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ പറ്റിയുള്ള പഠനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഏറ്റവും അനുകൂലമാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയുവാനായിട്ടുള്ള ആ ടെസ്റ്റുകളുടെ വിശ്വാസ്യത 100% നമ്മൾ ആവരണത്തിൻ്റെ അളവ് നോക്കും, ആവരണത്തിലേക്കുള്ള രക്തോട്ടം നോക്കും, ആവരണത്തിലേക്കുള്ള ധമനികളുടെ എണ്ണവും അതിലേക്കുള്ള രക്തോട്ടവും നോക്കും. എന്നാലും ജീൻ ലെവലിലുള്ള മാറ്റങ്ങളെ പറ്റി നമുക്ക് അറിയുവാനായിട്ടുള്ള ടെസ്റ്റുകൾ ഇന്നും പൂർണ്ണമായിട്ട് ലഭ്യമല്ല. അതുകൊണ്ടാണ് വളരെ പ്രതീക്ഷയോടെ എസ് യു വി ചികിത്സകരും രോഗികളും വെയിറ്റ് ചെയ്യുന്ന ചില സമയങ്ങളിൽ നമുക്ക് പ്രഗ്നൻസി കിട്ടാതെ വരുന്നത്. ഇതേപ്പറ്റിയുള്ള പഠനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജീനുകളെ പറ്റിയുള്ള പഠനങ്ങൾ ആധികാരികമായിട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. ഇനി ടെസ്റ്റിമണി. ഡോക്ടർ സാംപി അബ്രഹാമിന്റെ വന്ധ്യതാ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളുണ്ടായത് അനേകായിരം ദമ്പതികൾക്കാണ്. അവരുടെ അനുഭവ സാക്ഷ്യം ഈ പ്രോഗ്രാമിലൂടെ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമാകുന്നു. 20 വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്യാത്ത ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ചികിത്സേനെ മതിയാക്കാന്നില്ല പരിധി വരെ എത്തിയതാണ്. അപ്പോഴാണ് ചാനലിൽ സാം ഡോക്ടറിൻ്റെ പരിപാടി